ആക്ച്വലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പേര് പേരുകൾ ഡിസ്കസ് ചെയ്തു പടത്തിന്. അപ്പോൾ ഒന്നും അങ്ങോട്ട് ആപ്റ്റ് ആവുന്നില്ല. അങ്ങനെ ആ നിൽക്കുന്ന സമയത്താണ് സാജിദ് എൻ്റെ സുഹൃത്ത്, ഇപ്പം മോഹൻലാലൊക്കെ ചെയ്ത ഇടി, അങ്ങേരാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. കാരണം ഈ സിനിമ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പേര് നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അന്നേ അറിയാം ഈ അവളുടെ രാവുകളുമായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യപ്പെടും. ഞങ്ങളതിന് ക്യാപ്ഷൻ കൊടുത്ത് സ്ട്രിക്ട്ലി ഫോർ ഫാമിലീസ്, അത് അവളുടെ രാവുകളല്ല അവരുടെ രാവുകളാണ്. പിന്നെ ഈ ടൈറ്റിൽ ഈ സിനിമ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ് മൂന്ന് യുവാക്കൾ മൂന്ന് സ്ഥലത്ത് നിന്നും മൂന്ന് പ്രശ്നങ്ങളുമായി കൊച്ചിയിൽ വരുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്ത് അവരതിനെ തരണം ചെയ്യുന്ന കാണുന്ന സ്വപ്നങ്ങളാണ് ഈ സിനിമ. അപ്പോൾ അവരുടെ രാവുകൾ എന്ന് പറയുന്നത് ഉണ്ണിയുടെയും വിനയുടെയും ആസിഫിൻ്റെയും സ്വപ്നങ്ങളും അതിനെ പ്രശ്നങ്ങൾ മാറി എങ്ങനെ മുന്നോട്ട് വരാം എന്നുള്ള അവർ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ സിനിമ. അപ്പം അതുകൊണ്ട് ആണ് അവരുടെ രാവുകൾ എന്ന ടൈറ്റിൽ എത്താൻ കാരണം. പിന്നെ ഈ സിനിമ ഇനിയിപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സിനിമക്ക് ചേരുന്ന പേര് ഇത് തന്നെയാണെന്ന്. ഈ സിനിമ കണ്ടു കഴിയുമ്പം എവിടെയോ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇപ്പം അവരുടെ രാവുകൾ ഇത് അവളുടെ രാവുകളുടെ റീമേക്കാന്ന് ചോദിക്കുമ്പം റീമേക്ക് എന്ന് പറഞ്ഞു പോയിട്ട് അവർക്ക് വ്യത്യസ്തമായ ഒരു സിനിമ അനുഭവം കിട്ടും. പിന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റ് അവരുടെ രാവുകൾ എന്താണെന്ന് അറിഞ്ഞു പോകുന്ന പ്രേക്ഷകനുമുണ്ട്, ഇത് അറിയാതെ പോകുന്ന പ്രേക്ഷകനുണ്ട്. ബേസിക്കലി ഞങ്ങൾ തിയേറ്ററിൽ ആളെത്തിക്കുക, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയുന്ന അഭിപ്രായമാണ് സിനിമ ഓടിക്കുക. അപ്പം എല്ലാവരും ഉണ്ട് സിനിമയിൽ. ഇത് ഒരു വലിയ കാസ്റ്റുള്ള പടമാണ്. ആസിഫ് ഇവർക്ക് പുറമെ വേണുചേട്ടൻ, മുകേഷ് ചേട്ടൻ, ഹണി റോസ് ലേന, ഒരു കന്നഡ ആക്ട്രസ് മിലാന, അജു വർഗീസ്, കൊച്ചു പ്രേമൻ ചേട്ടൻ, അങ്ങനെ ഒരു വലിയ താരനിരയുള്ള പടമാണ്. അപ്പം ഈ പേര് അവരുടെ രാവുകൾ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പോസ്റ്ററും ഇതുമൊക്കെ വന്നതുകൊണ്ട് കുറേ കൂടി ആ ക്ലാരിറ്റി എല്ലാവർക്കും വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പം എത്ര കറക്റ്റ് ചെയ്താലും ചില ആൾക്കാർ അങ്ങനെ എടുക്കും, അവരും പോയി സിനിമ കാണും, അവരുടെ അഭിപ്രായവും മാറും. ഇത് ആക്ച്വലി മങ്കിപ്പന് ഞങ്ങൾ കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പറഞ്ഞു പോയത്. ജയസൂര്യ ഉണ്ടെങ്കിലും അത് കുട്ടികളുടെ കഥ, അതിൽ ജയസൂര്യ ഒരു ഭാഗമായി. അപ്പം ഇത് ചെയ്യുമ്പം ഈ സിനിമയിലെത്തിയപ്പം ഞങ്ങൾ കുട്ടികളുടെ കഥ പറഞ്ഞു. ഇനി അടുത്ത എന്ത്? അപ്പം ഒരു ഫാമിലി, കംപ്ലീറ്റ്ലി ഫാമിലി ഓറിയൻറ്റഡിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ യൂത്തിലേക്കാണ്. അപ്പം യൂത്തിനെ ഫോക്കസ് ചെയ്ത്, ഇപ്പം ഇതൊരു യൂത്ത് സിനിമ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് ഇതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീട്ടുകാർ അധികവും ഈ പിള്ളേരോട് പറയുന്നതാണ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ പോകുന്ന റൂട്ട് ശരിയല്ല, അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ഈ സിനിമയിലുണ്ട്. അത് ചിരിച്ച് കളിച്ച് ഇപ്പോൾ ഈ സിനിമയുടെ ഒരു കോർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറാവാൻ വരുന്ന ഒരാൾ, ഗ്രാമങ്ങളിൽ നിന്നും കൊച്ചി പോലെ ഒരു സ്ഥലത്തേക്ക് ആക്ടറാവാൻ വരുന്ന ഒരു കഥാപാത്രമാണ് ആസിഫ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കൊച്ചിയുടെ ഇന്നത്തെ ഒരു മോഡേൺ കൊച്ചി കാണുമ്പോൾ അയാളുടെ കോൺഫിഡൻസ് ബാധിച്ചു പോകുന്നതാണ് ഒരു ട്രാക്ക് പോകുന്നത്. പിന്നെ ഉണ്ണിയുടെ എന്ന് വെച്ചാൽ കൺഫ്യൂഷനാണ്, ഇന്നത്തെ യൂത്തിന് എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, അതിൽ പോകണം ഇതിൽ പോകണം, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ കൺഫെഷനാണ്, അതാണ് വിനയ് ചെയ്യുന്ന ക്യാരക്ടർ. ആ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ആള് ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിനെന്ത് ചെയ്യണം, അത് ആരോട് പറയണം, അങ്ങനെയുള്ള ഒരു അയാൾക്ക് കൺഫെസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഇതൊക്കെ യൂത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഇതിനൊക്കെ വളരെ സിമ്പിളായ സൊല്യൂഷൻസ് ഉണ്ട്. അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു തീം പിടിച്ചിട്ടാണ് വേണുചേട്ടൻ ഇതിൽ സ്കോബോ ജോൺസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. പക്ഷെ ഇതൊരിക്കലും ഇങ്ങനെ ഇതാണ് പ്രശ്നം അങ്ങനെയല്ല, സിനിമ പോകുന്നത് എൻ്റർടൈൻ ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പം ഇവരെല്ലാം ഒരു വലിയ ബ്ലോക്കിൽ പെടുകയും അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്തുന്നതുമാണ് സിനിമ. അപ്പം അതൊരു എങ്ങനെ പ്രേക്ഷകരെ മാക്സിമം എൻജോയ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം എല്ലാം നമ്മൾ പലരുടെ നിന്ന് കണ്ടതും കുറച്ചെൻ്റെതും കുറച്ചെൻ്റെ കൂട്ടുകാരുടെ നിന്ന് കണ്ടതും, പിന്നെ ഞാൻ ഈ കൊച്ചിയിലും എൻ്റെ ഇത്ര കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഇപ്പോൾ സിനിമാക്കാരനായതുകൊണ്ട് ആക്ടിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഫോൺ ചെയ്തിട്ട് ചോദിക്കും ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാണോ അല്ല ആക്ടറാണോ, എനിക്ക് രണ്ടിലും താല്പര്യമുണ്ട്, ഇങ്ങനത്തെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് സിനിമയിൽ വന്ന് പൈസ ഒക്കെ പോയി എന്താ ഇനി എന്താ ചെയ്യേണ്ടത് അങ്ങനെ വീട്ടുകാരോട് പറയാൻ പറ്റുന്നത്, കുറേ പൈസ വാങ്ങി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു അത്, അപ്പോൾ അവരൊരു കൺഫെഷൻ നടത്താനുണ്ട്. അപ്പം ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്ത് പിന്നെ കുറച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ എന്താ പറയുക, എക്സ്പീരിയൻസ്, ഒരുപാട് എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഞാൻ ഈ സിനിമയ്ക്ക് ഓരോ ക്യാരക്ടറിനും
ഈ സിനിമ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ട ഒരു ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ ഇയാളിൽ നിന്ന് ഈ എലമെൻ്റ് ഇയാളിൽ നിന്ന് അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഓരോ എലമെൻ്റ് എടുത്ത് ആ ക്യാരക്ടറിനെ ആദ്യം ബ്യൂട്ടിഫുൾ ചെയ്ത് ക്യാരക്ടർ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് പിന്നെ സ്ക്രിപ്റ്റിലോട്ട് സിനിമയുടെ സ്ക്രിപ്റ്റിലോട്ട് അപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്യണം ഈ ക്യാരക്ടർ ഇങ്ങനെ പറയണം അങ്ങനെ ഒരു ഐഡിയ ആണ് അത് പലരിൽ നിന്നാണ് ഇപ്പോൾ കുറച്ച് എൻ്റെ ഉണ്ടാകും കുറച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ ഉണ്ടാകും കുറച്ച് ഞാൻ പുറത്തുനിന്ന് കണ്ട ആൾക്കാർ അങ്ങനെ ഒരു മിക്സ് ഓഫ് ഇതാണ് അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഒരാളുടെ എന്ന് പറയാൻ പറ്റില്ല അത് ഇപ്പോൾ സിനിമ കാണുമ്പോൾ പലർക്കും ഏതെങ്കിലും ഒരു കഥാപാത്രം ആരെങ്കിലുമായിട്ട് അതിൽ ഏതെങ്കിലും സ്വഭാവം നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ കഥാപാത്രത്തിൻ്റെ ഓരോ എലമെൻറ്റ്സ് നമ്മളെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് അല്ല ഈ സിനിമയ്ക്ക് അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടും ഈ ഡേറ്റ് ഇഷ്യൂസാണ് കാരണം ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം മാച്ച് ആസിഫ് ഫ്രീ ആകുമോ ഉണ്ണിയില്ല ഉണ്ണി ഫ്രീ ആകുമോ ഇനി ഇങ്ങനെ മൂന്ന് പേരുടെയും ഇവരും മൂന്ന് പേരും ബേസിക്കലി ഒരേ ടൈം കിട്ടുകയും വേണം അപ്പം പ്രൊജക്റ്റ് സിനിമ വേറൊരു സിനിമ മാറുമ്പോൾ ഞങ്ങളുടെ സിനിമ പിന്നെ എക്സ്റ്റെൻഡ് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പിന്നെ ഞാൻ ആക്ച്വലി ഈ കഥ ആദ്യമായി പറഞ്ഞത് ഇപ്പം ഡബിൾ ബാറിൻ്റെ സെറ്റിൽ അന്ന് ഗോവൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ പോയപ്പം ഡബിൾ ബാറിൻ്റെ സെറ്റിന് ആസിഫ് അലിയോടാണ് ആദ്യം പറയുന്നത് അന്നേ ആസിഫ് പറഞ്ഞു ഞാൻ ഇതിലൊന്ന് എന്തായാലും ചെയ്യും അത് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ണിയെ വളരെ റയറായിട്ടൊരു കേൽപ്പത്തിൻ്റെ ഷൂട്ടിൽ കണ്ടു അപ്പോൾ എന്നെ ഉണ്ണി എൻ്റെ മനസ്സിൽ ഭയങ്കര മസിൽമാനായ ഒരു വ്യക്തിയായിരുന്നു അപ്പം ഭയങ്കര സ്കിന്നിയായി കണ്ടപ്പോൾ ഞാൻ ഉണ്ണിയോട് പോയിട്ടാണ് എനിക്കൊരു കഥ പറയേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞു കഥ കേട്ട് ഉണ്ണി പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അല്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഭയങ്കര ഫ്ലേർട്ടിയാണ് അപ്പോൾ അതൊക്കെ ആൾക്കാരെങ്ങനെ എടുക്കും എന്നുള്ള വിനയിലേക്ക് എത്തുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ് വിനയുടെ ഈ കൺഫെഷൻ ക്യാരക്ടറായതുകൊണ്ട് അയാൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല അയാൾ വേർഡ്സിലല്ല അയാളുടെ ഇമോഷൻസിൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ അത് വിനയ്ക്ക് വലിയൊരു ചാലഞ്ച് ആയിരുന്നു പിന്നെ അതുകൂടാതെ വിനയുടെ വോയിസ് എനിക്കിത് ഒരു നറേഷൻ നടക്കുന്നുണ്ട് ഈ സ്റ്റോറി ഒരു നറേറ്റീവ് പാറ്റേൺ ആണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതുവരെ വരാത്തൊരു വോയിസ് നറേഷൻ നടത്താതെ ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ അവരൊക്കെ വോയിസ് ഓൾറെഡി എല്ലാവർക്കും അറിയാം അവരൊരുപാട് നറേഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ നറേഷൻ നടത്താത്ത ഒരു ആർട്ടിസ്റ്റ് വേണം അപ്പോൾ വിനയുടെ വോയിസ് എവിടെ കേട്ടാലും ഞങ്ങൾക്കറിയാം അത് വിനയാണ് അപ്പോൾ അങ്ങനെ ഒരു യുനീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അപ്പോൾ അത് വിനയുടെ വോയിസ് ഞാൻ അതായിരുന്നു വിനയുടെ വോയിസും പിന്നെ എനിക്ക് അധികം ഡയലോഗ്സ് ഇല്ലാതെ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ വിനയെ സംബന്ധിച്ച് ഒരു വലിയ ചാലഞ്ചാണത് ഈ മൂന്ന് ആർട്ടിസ്റ്റിനും അവർ ഇതുവരെ ചെയ്യാത്ത ഇപ്പോൾ ഉണ്ണി ഫ്ലേർട്ടായിട്ട് വന്നു ഉണ്ണി ഭയങ്കര ഷൈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എനിക്കൊന്നും ഇപ്പോൾ അച്ചായൻസിൽ ഇച്ചിരി മാറി ഉണ്ണി ചെയ്തിട്ടുണ്ട് അതിലും ഡിഫറെൻ്റായി ഇത്തിരി ഫ്ലേർട്ടായി നടക്കാൻ തന്നെ ഉണ്ണി റിയൽ ലൈഫിൽ ഒരിക്കലും ചെയ്യാത്തൊരു പരിപാടിയാണ് അപ്പോൾ അത് ഉണ്ണിക്കും ഒരു ചാലഞ്ചാണ് പിന്നെ ആസിഫിനെ സംബന്ധിച്ച് ആസിഫ് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റണം ആക്ടിങ്ങിൽ ആ ഇൻസൾട്ട് അനുഭവിക്കുമ്പോൾ അത് ഞാൻ ഒരു ബെസ്റ്റ് ആക്ടറിൽ വന്നിട്ടുണ്ട് ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവർ പറയാത്ത ഏരിയയാണ് ഞങ്ങൾ യൂസ് ചെയ്തത് അപ്പം ആസിഫിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ ഈ പടത്തിൽ ഒരു ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ട് 17 മിനിറ്റോളം പോയിട്ടുണ്ട് അതായത് ഈ സിനിമ തുടക്കം മുതൽ ആ എൻഡ് പോർഷൻ വരെ അവൻ ഒരു ഇതിൽ നിന്ന് അഭിനയിച്ച് കാണിക്കണം അത് ആസിഫിനെ സംബന്ധിച്ച് അത് അവന് വലിയൊരു ചാലഞ്ചാണ് അത് പടത്തിലാകെ 1-2 മിനിറ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പക്ഷെ ആ ഒറ്റ സ്ട്രെച്ചിൽ നിന്നിട്ട് അത്രയും പോർഷൻസ് അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡെഡിക്കേഷനും കാലിബറുമാണ് അപ്പം മൂന്ന് പേരും മൂന്ന് ചാലഞ്ചസ് നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവും എന്ന് ഉറപ്പുമുണ്ട്